Good morning, personal teacher. Good morning, Paolo sir. Good morning. Teacher, how are you? ഇതുവരെ സേഫ് ആണ്. സെക്ടർ മജിസ്ട്രേറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, മക്കളൊക്കെ കൂടെ ഉണ്ടോ ടീച്ചറെ? മക്കള് ഒരാളുണ്ട്, ഒരാള് ഇവിടെ ഇല്ല. അയാള് ഇവിടെ നെതർലാൻഡ്സില് പോയിരിക്കയാള് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയി. സെപ്റ്റംബറിൽ പോയി. അനിലെന്തോണിത്രയുമ്പോഴായിട്ട് അങ്ങനെ പോണു. മറ്റേ അനിലിന്റെ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? വീഡിയോ പെണ്ണിന്റെ വീട്ടില് അതുകൊണ്ട് കല്യാണം മാറ്റി. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറ് ഓഫായിരിക്കാം. പൗലോ സാറിന്റെ അത് അൺമ്യൂട്ട് ആവില്ല. പറഞ്ഞത് കേൾക്കണില്ല. അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല. നമസ്കാരം. ഹലോ സാറിന്റെ മൈക്ക് ഇപ്പോഴും മ്യൂട്ടാണ് സാറേ. ഹലോ സാറിന്റെ മൈക്ക് മ്യൂട്ടാണ് ഇപ്പോഴും. സീറ്റ് കിട്ടിയെങ്കിൽ സ്വരാജ് തോറ്റുപോയത് വലിയ സങ്കടമാക്കിയിട്ടുണ്ട്. ഹലോ സാറേ. ഏ അതിന്
എന്തോ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ടോന്നല്ലോ ഞാൻ കേട്ടു ഇപ്പൊ പിന്നെ ആളെ പോയി ടീച്ചർ സാറിന്റെ കൂടെ പോസിറ്റീവായി അതിനിടയില് അയ്യോ അതെ നെഗറ്റീവ് പോസിറ്റീവ് അർത്ഥം അർത്ഥമൊക്കെ മാറിപ്പോയി സാറേ പിന്നീട് അവിടുന്ന് തിരിച്ചു മെയില് ഇവിടെ കുറച്ച് സീത ടീച്ചർ അവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇപ്പൊ അഡ്മിറ്റ് ആയോ ടീച്ചർ ടീച്ചർ ടീച്ചറെ കാണാം ആ ടീച്ചറെ ഇപ്പൊ കാണാൻ നമസ്കാരം സരിതയാണ് ആ കാണാനുണ്ട് കാണാനുണ്ട് ഹലോ സാർ നമസ്കാരം നമസ്തേ സാർ എങ്ങാനും സാർ നമസ്തേ മത്സര ടീച്ചർ എല്ലാവർക്കും എല്ലാരും ഉണ്ട് മത്സര ടീച്ചർ എല്ലാവർക്കും നമസ്കാരം അല്ല അല്ല ഇങ്ങനെ ഇങ്ങനെയെങ്കിലും എല്ലാരും ഒക്കെ ഒന്ന് കാണാലോ ശ്രീദേവി ടീച്ചറിന്റെ തല ഞാൻ പകുതിയെ കണ്ടുള്ളൂ ആ ആ അപ്പൊ കണ്ടു ഇപ്പൊ കണ്ടു ഹലോ നമസ്കാരം നമസ്കാരം രാമദാസൻ മാഷ് അറിയുന്നുണ്ടോ കെ ജി രാമദാസൻ മാഷ് നമസ്കാരം
ഞാൻ പറഞ്ഞു ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കേ കണ്ടു കണ്ടു. ഇത് ഈ സൗണ്ട് അല്ല ഇതല്ല അജുമാർ സാറേ, അജുമാർ സാറേ, രാംദാസ് സാറിനെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറയണ്ട്. അജുമാർ സാറ് കേൾക്കണ്ടോ? നമസ്കാരം. ഭൂഷണ സാരം കഴിയാറായോ? കഴിഞ്ഞു ആണല്ലേ. ശരി. ലാപ്ടോപ്പിൽ എൻട്രി ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആളുകളെ. ശങ്കരനാരായണ മാഷേ. ഹലോ സാറേ. സാറേ ഹലോ. കേൾക്കുന്നുണ്ട് സാറേ. പിന്നെ സാറേ ഫേസ്ബുക്കിൽ നമസ്കാരം. അജുകുമാർ സാറേ യൂട്യൂബിലുണ്ട്. ആ യൂട്യൂബിൽ തന്നെ ലൈവ് ഇട്ടു. ഇപ്പൊ തന്നെ 84 ആയല്ലോ. ബാക്കിയുള്ളവർക്ക് പോകുന്നുണ്ട്, ഇപ്പം വിടുന്നുണ്ട്. ലൈവ് പോകുന്നുണ്ട്. ഹലോ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഇതില് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ചാറ്റ് ബോക്സിൽ എന്താ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആ മെസ്സേജ് കാണില്ല. അപ്പൊ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേഷൻ കൊടുത്താൽ മതിയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. സുന്ദരേശ്വര സാർ നമസ്തേ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലേ. പ്രോഗ്രാം തുടങ്ങാൻ തോന്നുന്നു. 10:30 വന്നിട്ടുണ്ട്. ശോഭടിച്ചുണ്ട്. നമസ്കാരം. പരിപാടി തുടങ്ങുമ്പോ എല്ലാവരോടും സംസാരിക്കണവരൊഴിഞ്ഞുള്ളവരോടൊക്കെ മ്യൂട്ടാക്കാൻ പറയൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ സാറേ. സാറേ സാറിന്റെ അവിടെ നിന്ന് എക്കോ വരുന്നു. ടീച്ചർ വന്ന് മ്യൂട്ട് ചെയ്യണം. അജികുമാർ സാറിന് ചെയ്യാൻ പറ്റും, ടീച്ചർക്ക് അറിയില്ലെങ്കിൽ മ്യൂട്ട് ചെയ്താൽ മതി. അജികുമാർ സാറേ സാറിന്റെ ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഒന്ന് കാരണം എക്കോ വരുമല്ലോ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്താൽ ചിലപ്പോ എക്കോ വരും. ഇല്ല സാറേ ഇല്ല. അജികുമാർ സാറേ സാറിന് ചെയ്യാൻ പറ്റും. സാറല്ലേ അത് അത് തുടങ്ങി മീറ്റിംഗ്. ആ ഓക്കെ ശരിയായി. ശരിയാ ടീച്ചർ. ശരിയാ ടീച്ചർ. ശരിയായി ശരിയായി. സാറേ തുടങ്ങായോ? സാറേ അജികുമാർ സാറേ അങ്ങനെയല്ലേ പ്രശ്നം? ഏറ്റവും പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു. രണ്ടെന്ന് മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് ലോഗിൻ ചെയ്തോളൂ. മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. സാറിന് ഓഡിയോ കട്ട് ആവുന്നുണ്ട്. അല്ലെങ്കിൽ എക്കോ വരും.
ഇല്ലല്ല തുടങ്ങട്ടെ അല്ലേ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. ആദരണീയനായ വസുദേവൻപുരി സാറിനും ആര്യാദേവി ടീച്ചർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നതിനും വേണ്ടി തൃപ്പൂണിത്തുറ സംസ്കാര കോളേജ് സംഘടിപ്പിക്കുന്ന ഈ യോഗത്തിന്റെ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനയ്ക്കായിട്ട് ജോസൺ ടീച്ചറോട് അഭ്യർത്ഥിക്കുന്നു. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വസ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമഇദം ശ്രീദക്ഷിണാമൂർത്തയേ അജ്ഞാനതിമിരാതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ നമഃ ആരാധയാമി മണിസന്നിഭമാത്മലിംഗം മായാപുരീ ഹൃദയ പങ്കജ സന്നിവിഷ്ടം ശ്രദ്ധാനദീ വിമല ചിത്തജലാഭിഷേകൈ നിത്യം സമാധി കുസുമൈര പുനർഭവായ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് സാഹിത്യ വിഭാഗം അധ്യക്ഷയായ സരിത ടീച്ചറോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ സംസ്കൃതത്തിലെ ഏറ്റവും മഹാപണ്ഡിതന്മാരും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്യാർത്ഥ സദസ്സിന് അലങ്കാരമായി ദശാബ്ദങ്ങളിൽ ശോഭിച്ച പണ്ഡിതരത്നം വാസുദേവൻ പോറ്റി സാറിനെയും അതുപോലെ തന്നെ ഇതിൽ വളരെയധികം സംഭാവനകൾ നൽകിയ ആര്യാദേവി ടീച്ചറെയും അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും ഒരേ കാലത്ത് ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്തിരുന്നവരും സംസ്കൃതത്തിന് വേണ്ടി ധാരാളം പരിപോഷണങ്ങളും സംഭാവനകളും നടത്തിയിരുന്നവരുമാണ്. ക്ലാസുകളെ കൊണ്ടും ഗ്രന്ഥരചനകളെ കൊണ്ടുമെല്ലാം ഈ അധ്യാപകരെ അനുസ്മരിക്കുക എന്നുള്ളത്, ഏതൊരു അധ്യാപകരെയും ഗുരുക്കന്മാരെ സ്മരിക്കുക എന്നുള്ളത് ആയി വരുന്ന പരമ്പരയായി വരുന്ന മറ്റുള്ള സംസ്കൃത പ്രേമികൾക്കും നമുക്ക് എല്ലാവർക്കും ആത്മോന്നതിക്ക് കാരണമാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഗുരു എന്നുള്ളത് അതൊരു പരമ്പരയാണ്. അതിലൂടെയാണ് ഗുരുത്വം നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ട് നിന്നിരുന്ന സദസ് എന്ന് പറഞ്ഞാൽ അത് പോറ്റിസാറായിരുന്നു. പോറ്റിസാറില്ലാത്ത സദസ്സ് ഒരു സദസ് ആവില്ല. ഇന്ന് കേരളത്തിൽ ഒട്ടാകെ എവിടെയൊക്കെ സദസ്സുകൾ നടന്നിരുന്നോ അവിടെയെല്ലാം അധ്യക്ഷ പദവി അലങ്കരിച്ച് ശാസ്ത്രത്തിന് സാഹിത്യത്തിനെല്ലാം വേണ്ടത്ര പരിപോഷണം നൽകിയ പോറ്റിസാറ് കാലം ഈ ഒരു വിഷയത്തിൽ ശോഭിച്ചിരുന്നു. നമുക്ക് വേണ്ട ഉപദേശങ്ങള് തമാശ രൂപേണയും അതുപോലെ ശാസന രൂപത്തിലും ഒക്കെ നമുക്ക് നൽകി ഓരോരുത്തരുടെ ഉള്ളിലെ എന്തെല്ലാം മറഞ്ഞു കിടക്കുന്നുണ്ടോ സദസ്സിൽ എത്തുമ്പോഴാണ് നമ്മളത് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോഴാണ് ആ ഒരു ആദ്യം വരുന്ന ഒരു ബുദ്ധിമുട്ടും മാഷ് പറയുന്ന ചില വാക്കുകൾ ഇപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ പോറ്റിസാറ് പറയുന്ന വാക്കുകള് ഉച്ചതം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാക്യാർത്ഥം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും സംശയങ്ങൾ വരും, മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ എന്നുള്ള പരിഭ്രമങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളില് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പുറത്തേക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരെയും
മനസ്സ് തൊടുന്ന രീതിയിൽ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പോറ്റി സാറ് പോയി എന്നുള്ളത് വിശ്വസിക്കാനാവുന്നില്ല. പ്രായം വരുമ്പോൾ എല്ലാവർക്കും ഈ ഒരു യവനികയുടെ അപ്പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാലും എത്രയോ കാലം സംസ്കൃതത്തിനു വേണ്ടി ജീവിച്ച, സംസ്കൃതത്തെ പരിപോഷിപ്പിച്ച പോറ്റി സാറിന്റെ മുമ്പിൽ എന്റെ ആദരാഞ്ജലികള്. അതുപോലെ തന്നെ ആര്യാദേവി ടീച്ചറെ കൂടി ഒന്ന് അനുസ്മരിക്കട്ടെ, എന്നിട്ട് സ്വാഗതത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. കേരള വർമ്മ കോളേജിൽ മുതൽ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് മുതൽ ആര്യാദേവി ടീച്ചറുമായിട്ട് നല്ല പരിചയമുണ്ട്. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ വന്നപ്പോഴും സദസ്സുകളിലും ക്ലാസ്സുകളിലും ഒക്കെ ടീച്ചർ ക്ലാസ് എടുക്കാനും അതുപോലെ സദസ്സിലൊക്കെ ധാരാളം ടീച്ചർ വരാറുണ്ട്. എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ദിവസം എന്തായാലും സദസ്സിന് പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ കുട്ടികളുടെ ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ജഡ്ജായിട്ടൊക്കെ ടീച്ചർ ഉണ്ടാവാറുണ്ട്. പിന്നെ ടീച്ചർ ഒരു സാധാരണഗതിയിൽ അങ്ങനെ സ്ത്രീകള് ധാരാളമായിട്ട് മുമ്പാക്കം വരാതിരുന്ന ഒരു കാലത്ത് തന്നെ ടീച്ചർ ന്യായ വിഭാഗത്തിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കേരളവർമ്മ കോളേജിൽ, അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഓർമ്മ കൂടി പറയട്ടെ, കേരളവർമ്മ കോളേജിൽ സമരം വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ടീച്ചർ ക്ലാസ് തീർക്കാൻ തീരാനുള്ളതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് തീർക്കും. വീട്ടിൽ കൊണ്ടുവച്ച് തീർക്കുക എന്നുള്ളത് ഭക്ഷണത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കൂടി ടീച്ചർ പലതവണ ഞങ്ങൾക്ക് തന്ന് ആയിട്ടുള്ള ഞങ്ങൾക്കൊക്കെ സമരം വരിക, അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാതെയാവുക, കോളേജിൽ ക്ലാസ് ഇല്ലാതെയാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സന്തോഷമായിട്ട് തോന്നാറുണ്ട്. ടീച്ചർ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ടീച്ചറുടെ വിഭവങ്ങളൊക്കെ കൂടിയിട്ട് ഊണ് കഴിക്കാമെന്നുള്ളത് കൊണ്ട് എല്ലാവരും ടീച്ചറുടെ വീട്ടിലേക്ക് പോകാൻ വളരെ, ന്യായം എത്ര കണ്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഒരു അമ്മയുടെ അടുത്ത് നിന്ന് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു സുഖം പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ മാതൃതുല്യായിട്ടുള്ള ആര്യാദേവി ടീച്ചറുടെ മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ദിവസം തന്നെ, അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്നുള്ളത് ശോഭ ടീച്ചറുടെ വലിയൊരു ആയിരുന്നു. നമ്മുടെ കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വാക്യാർത്ഥ സദസ്സ്. അതിന് അധ്യക്ഷം വഹിച്ചിരുന്ന പോറ്റി സാറിനെ പറ്റിയും അതുപോലെ തന്നെ പോറ്റി സാറിനെ അനുസ്മരിക്കാനും ആര്യാദേവി ടീച്ചറെ കുറച്ച് വൈകിയെങ്കിലും അത് ഒരുമിച്ച് നടത്താം എന്നുള്ളതില് ടീച്ചറാണ് അതിന് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടത്ര ശ്രദ്ധയൊക്കെ പുലർത്തിയത്. നമ്മുടെ പ്രിൻസിപ്പാള് ശോഭ ടീച്ചർ, ടീച്ചറെ ഈ വേദിയുടെ അധ്യക്ഷയാണ് ടീച്ചർ. ടീച്ചറെ ഇവിടേക്ക് സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നത് കോളേജിലെ സാഹിത്യ വിഭാഗം അധ്യാപകനായിട്ടുള്ള ഉദയകുമാർ സാറാണ്. ഉദയകുമാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദി എന്ന് പറയുന്നത് അധ്യാപകരെ രണ്ടുപേരെയും അനുസ്മരിക്കാനുള്ളതാണ്. അനുസ്മരണത്തിന് ഓരോരുത്തരുടെ മനസ്സിലും ധാരാളം ചിന്തകൾ പോറ്റി സാറിനെ പറ്റിയിട്ടും ആര്യാദേവി ടീച്ചറെ പറ്റിയിട്ടും ഒക്കെ മാക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉണ്ടാവും. അതിനായിട്ട് നമ്മുടെ എത്രയോ സീനിയർ ആയിട്ടുള്ള അധ്യാപകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, പൗലോസ് മാഷ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യം പോറ്റി സാറിനെ പറ്റിയിട്ടും ആര്യാദേവി ടീച്ചറെ പറ്റിയിട്ടും രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിനെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗംഗാധര മാഷ് വന്നിട്ടുണ്ട്. ഗംഗാധര മാഷും പോറ്റി സാറിനെ പറ്റിയും ആര്യാദേവി ടീച്ചറെ പറ്റിയും അനുസ്മരിക്കും. ഗംഗാധര മാഷയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആര്യാദേവി ടീച്ചറെയും പോറ്റി സാറിനെ പറ്റിയും അനുസ്മരിക്കുന്നതിന് മീനാമ്പാൾ ടീച്ചർ, സരോജം ടീച്ചർ, നീലാണ്ഠൻ സാറ്, ശ്രീദേവി ടീച്ചർ, നരസിംഹമൂർത്തി സാർ, രാമകൃഷ്ണ ഭട്ട് സാറ്, എല്ലാവരും തുല്യ പ്രാധാന്യം, എല്ലാവരും നമ്മുടെയൊക്കെ എത്രയോ സീനിയർമാരായിട്ടുള്ള അധ്യാപകരാണ്. ഒറ്റവാക്ക് കൊണ്ടൊന്നും പറഞ്ഞാൽ പോരാ, എല്ലാവർക്കും ധാരാളം വിശേഷണങ്ങളും ഒക്കെ ഉണ്ട്. അത്രയും ഉള്ളിൽ കരുതിക്കൊണ്ട് തന്നെയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. എന്നാഴി രാജകുമാരി ഉമാഷ്, കൃഷ്ണകുമാർ സാറ്, പ്രസന്ന ടീച്ചറ് സാറ്, അതുപോലെ സരള ടീച്ചറ്, ഗോവിന്ദൻ നമ്പൂതിരി സാറ്, അങ്ങനെ എല്ലാവരും, കുറെ അധ്യാപകരെ നമ്മുടെ മുമ്പിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ഒരു ഗൂഗിൾ മീറ്റിന്റെ സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ കാലത്തെ ഒരു ഭാഗ്യമാണ്. ഇനി ആരെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ മനസ്സിൽ പലർക്കും ഉണ്ടാവും പോറ്റി സാറിനെ പറ്റിയിട്ടും ആര്യാദേവി ടീച്ചറെ പറ്റിയിട്ടും ഒക്കെ അനുസ്മരിക്കാൻ, ഇവരെല്ലാവരെയും അതുപോലെ ഈ കോളേജിൽ നിന്ന് കോളേജിലുള്ള അധ്യാപകരെ, പുറമേ ഉള്ളവര്, കുട്ടികള്, PhD സ്റ്റുഡൻസ്, അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന, PG പഠിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കട്ടെ. അതുപോലെ ഗുരുക്കന്മാരുടെ, പോറ്റി സാറിന്റെയും അതുപോലെ ആര്യാദേവി ടീച്ചറുടെയും മുമ്പിൽ
ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാഹിത്യ വിഭാഗ അധ്യാപകനായ ഉദയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രമേയം അവതരിപ്പിക്കുന്നു. സംസ്കൃത കോളേജിലെ ചിരപുരാതനമായ ശാസ്ത്ര സദസ്സിന് അധ്യക്ഷപദം അലങ്കരിച്ച് എല്ലാ സംസ്കൃത ശാസ്ത്ര കൊതുകികൾക്കും അനുഗ്രഹവർഷം ചൊരിഞ്ഞ ആദരണീയ ഗുരുനാഥൻ മഹാമഹോപാധ്യായ പണ്ഡിതരത്നം പ്രൊഫസർ സാറിൻ്റെയും സംസ്കൃത നഭോമണ്ഡലത്തിൽ ശാസ്ത്ര സദസ്സിലെയും ശാസ്ത്ര വിചാരധാരയിലെയും സജീവ സ്ത്രീ സാന്നിധ്യവും രംഗത്ത് അനിതര സാധാരണ സംഭാവനകൾ വാരിവിതറിയ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിന്റെ സ്വന്തം സന്തതിയുമായ ഡോക്ടർ ടി ആര്യാദേവി ടീച്ചറുടെയും ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രണാമപുരസരം ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഒരു മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, ഞാൻ രാജേന്ദ്ര മാഷയോട് സ്വാഗതം പറഞ്ഞില്ല. ഉദയനൊന്നും പറഞ്ഞേക്കും. രാജേന്ദ്ര മാഷ വിട്ടുപോയി ഞാൻ. നമ്മുടെ ഈ യോഗത്തിന് വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന കാലടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷനായിരുന്ന രാജേന്ദ്രൻ സാറുണ്ട്. സാറ് വർഷങ്ങളായി സംസ്കൃത കോളേജിലെ സദസ്സിലേക്ക് എപ്പോ വിളിച്ചാലും ഓടിയെത്തുന്ന വ്യക്തിയായിരുന്നു, പണ്ഡിതനായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സാറിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം സാറ് വരാറില്ല. എങ്കിലും സാറ് വിളിക്കുമ്പോൾ വളരെ ആവേശത്തോടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് സാറ് ഞങ്ങളോട് പ്രതികരിക്കാറ്. സാറ് ഈ അനുസ്മരണ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാർ നിർബന്ധമായിട്ടും പങ്കെടുക്കാമെന്ന് നീറ്റിരുന്നു. സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ അനുസ്മരണം നടത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ വിട്ടുപോയതിൽ ഖേദം അറിയിച്ചു കൊണ്ടുകൊണ്ട് സാറിന് ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ പി വി നാരായണൻ സാർ അല്ലേ? അതെ. അതേപോലെ തന്നെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ മുൻ സംസ്കൃത സാഹിത്യ വിഭാഗം മേധാവിയാണ്. എന്റെ ഞങ്ങൾ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് കാലടി പയ്യന്നൂർ സെന്ററിലെ. സംസ്കൃതത്തിലെ ഇപ്പോ യുവ പണ്ഡിതന്മാരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹവും സംസ്കൃത കോളേജിനോട് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിനോട് വളരെ എന്താ പറയുക സഹോദര സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയാണ്. സാറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിനും വിട്ടുപോയതിൽ ഖേദം അറിയിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇതുപോലെ ഇനി വല്ലവരും ഞങ്ങളുടെ ഒരുപാട് 100 പേരുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് ലൈവിലൂടെ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പലരും പേരെടുത്ത് പറയാൻ നിന്നാൽ അതിന് തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണ്ടി വരും. അപ്രാധാന്യം കൊണ്ടല്ല, അപ്രായോഗികത കൊണ്ടാണ് ഞങ്ങൾ പേരെടുത്ത് പറയാത്തതെന്ന് അറിയിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക എക്സ്ക്യൂസ് ആയി കണക്കാക്കി ഞങ്ങളുടെ സ്വാഗതം സ്വീകരിച്ച് ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാഗതം എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത പരിപാടിയിലേക്ക് കടക്കാം.
അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഷോഭ ടീച്ചറാണ്. അധ്യക്ഷ ഭാഷണം നടത്തുന്നതിനായിട്ട് ടീച്ചറെ ആദരപൂർവ്വം ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. കാലത്ത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. എന്നിരുന്നാലും കുറേ കാലത്തിന് ശേഷം ഗുരുനാഥന്മാരെ എല്ലാവരെയും കണ്ട് ഇതിലുള്ള ഒരു എന്താ പറയാ സ്നേഹം അറിയിക്കുന്നു. അപ്പം സാറിന് അതുപോലെ തന്നെ പ്രസന്ന ടീച്ചർ സർവീസ് കാലഘട്ടം പൂർത്തിയാക്കി കോളേജിൽ നിന്ന് പടിയിറങ്ങുമ്പോ വളരെ വളരെ വിഷമിച്ചിട്ടാണ് ഞാൻ നിന്നത്. കാരണം ഇനിയുള്ള ഒരു കുറച്ചു കാലം ഈ കോളേജിന്റെ വികസനപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നിയത് പ്രൗഢഗംഭീരമായിട്ടുള്ളതായ സദസ് പോലെയുള്ളതായ കാര്യങ്ങള് എങ്ങനെ ഭംഗിയായിട്ട് നടത്തും, എങ്ങനെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കും എന്ന രീതിയിൽ വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു ജൂനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകര് നിലകൊണ്ടത്. അപ്പോ ആദ്യത്തെ സദസ് വന്നപ്പോ സാറിനെ പോയി കണ്ടപ്പോ സാറ് വളരെ സന്തോഷത്തോടുകൂടി നമ്മള് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അധ്യാപകരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ ഇത്തരത്തിലുള്ളതായ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് എനിക്ക് ഒരു ശീലവും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും, ധൈര്യമായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും പിന്നീട് വന്ന സദസ്സുകളിലെല്ലാം തന്നെ നമ്മളോടൊപ്പം നിന്ന് ആ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിന്ന് സാറിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. അപ്പോ നമ്മുടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ കാല യവനികൾക്ക് മറഞ്ഞാലും ഒരു കാലത്തിനും മറക്കാൻ പറ്റാത്തതായ ഒട്ടേറെ സംഭാവനകള് സംസ്കൃത മേഖലയിലെ സംസ്കൃതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നൽകിയ വ്യക്തിയാണ് സാറ്. ഒട്ടേറെ ശിഷ്യഗണങ്ങള് സംസ്കൃതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയിട്ടുള്ള ഇതാണ് സാറ്. എന്നും സാറ് ഈ കലാലയത്തിൽ കൂടുതലും വന്നിട്ടുള്ളത് സദസ്സിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിനോടുള്ളതായ ഒരു സ്നേഹവും കടമയും കടപ്പാടും ഒക്കെ സാറിന് എപ്പോഴെപ്പോ നമ്മൾ വിളിച്ചാലും തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയുള്ളതായ ഒരു പ്രതികരണമാണ് നമുക്ക് എന്നും സാറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അവസാനം ഒരു 3 വർഷക്കാലം മാത്രമാണ് സാറ് സദസ്സിന് കോളേജിലേക്ക് എത്താതിരുന്നുള്ളൂ. കഴിഞ്ഞ ഒരു വർഷം സദസ്സ് നടന്നില്ല. അപ്പൊ 2017 ഞാനും നമ്മുടെ സീനിയറായിട്ടുള്ള അധ്യാപകരും കൂടി സാറിനെ ക്ഷണിക്കാനായിട്ട് പോയപ്പോ സാറ് പറഞ്ഞു എനിക്ക് വലിയ എനിക്ക് അവിടെ വന്ന അത്രയും സമയം എനിക്ക് ആ സദസ്സിൽ ഇരിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്താ എനിക്ക് തീരെ നിവർത്തിയില്ലല്ലോ, നിങ്ങള് ഒന്നില്ലെങ്കിൽ ഭട്ട് സാറിനെ ഒന്ന് സമീപിക്കൂ, സാറിനോടൊന്ന് പറയൂ. അങ്ങനെ സാറ് അപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ വരും എന്ന്. അപ്പൊ ഒരിക്കലും സാറിന് സദസ്സിലെ ആക്കിയ വിട്ടിട്ട് നിൽക്കാനുള്ളതായ ഒരു മനസ്സില്ല എന്നത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നമ്മളെ അടുത്തിരുന്നിടത്ത് പോയി കണ്ടപ്പോ മനസ്സിലായതാണ്. പിന്നീട് അപ്പൊ നമ്മൾ സാറിന്റെ മാർഗനിർദ്ദേശവും നമ്മുടെ സീനിയറായിട്ടുള്ള അധ്യാപകരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മള് ഭട്ട് സാറിനോട് കാര്യങ്ങൾ വിശദിച്ചുകൊണ്ട്